കുണ്ടറ മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ജെ മെസ്സിക്കുട്ടിയമ്മ കുണ്ടറയിലെ ഞങ്ങളുടെ പ്രതിനിധി വി അരവിന്ദിനൊപ്പം ചേരുകയാണ്. ഓവർ ടു അരവിന്ദ്. അരവിന്ദ്, എന്തൊക്കെയാണ് ജെ മെസ്സിക്കുട്ടിയമ്മയ്ക്ക് പറയാനുള്ളത്? കാരണം വാശിയേറിയ ഒരു പോരാട്ടത്തിന്റെ നടുവിലാണല്ലോ ജെ മെസ്സിക്കുട്ടിയമ്മ. അതെ 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 എസ് കെ, ഇപ്പോൾ മന്ത്രി തന്നെ നമ്മോടൊപ്പമുണ്ട്. ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കുണ്ടറയിൽ. 2006 മുതൽ കുണ്ടറയെ തുടർച്ചയായി പിന്നെ എൽ ഡി എഫിനെയാണ് കുണ്ടറ സഹായിക്കുന്നത്. ആ തുടർച്ച ഉണ്ടാകും എന്ന് തന്നെയാണോ മന്ത്രി ഇപ്പോഴും വിശ്വസിക്കുന്നത്? തീർച്ചയായും തുടർച്ച ഉണ്ടാകും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ നന്മകൾ അത് ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ്. അനുഭവത്തിൻ്റെ അടിത്തറയിലാണ് ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങളെ വിലയിരുത്തുന്നത്. ആ വിലയിരുത്തലിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിക്കെതിരായി ഒരു നെഗറ്റീവ് ഞാൻ എവിടെയും കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകത ഏതാണ്? സാധാരണ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഒരു നെഗറ്റീവും കാണാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഒരു കാര്യം തുറന്നു ചോദിക്കട്ടെ, ഈ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം, ഇത് സ്വാഭാവികമായും യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാണ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് മന്ത്രി. അപ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യം ഈ മണ്ഡലത്തിൽ നിന്നും നേരിടേണ്ടി വരില്ലേ? ഒരാളും അത് ചോദിച്ചിട്ടില്ല. ഞാനൊരു കശുവണ്ടി ഫാക്ടറിയിൽ ചെന്നപ്പോൾ ഒരു തൊഴിലാളി പറഞ്ഞു, ഞങ്ങളോട് വന്ന് കടൽ വിറ്റു എന്ന് കോൺഗ്രസിൻ്റെ ആളുകൾ പ്രസംഗിച്ചു. ഞങ്ങളപ്പോൾ ചോദിച്ചു, വിറ്റെങ്കിൽ പിന്നെ പ്രമാണമില്ലേ? എന്നാൽ പിന്നെ നിങ്ങളെന്നെ ഞങ്ങളെ പ്രമാണം കാണിക്കുന്നു പറഞ്ഞ് അവരങ്ങ് പോയി. ഇതാണ് തൊഴിലാളിയുടെ പ്രതികരണം. അപ്പോൾ എനിക്കത് വളരെ രസകരമായി തോന്നി. ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ തൊഴിലാളി ചോദിക്കുന്നു, കടൽ വിറ്റെങ്കിൽ പിന്നെ പ്രമാണം എവിടെ, ഞങ്ങളെ ഒന്ന് കാണിക്ക് എന്ന് ചോദിക്കുന്ന തൊഴിലാളിയാണ് ഇവിടെയുള്ളത്. ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറയുന്നത് തന്നെ ശരിയല്ലാത്തൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ട്രോളർ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി MOU വെച്ചതാണ് പ്രശ്നം. ആ MOUനെ ആഴക്കടൽ മത്സ്യബന്ധനമായി വ്യാഖ്യാനിച്ചു, അതിൻ്റെ പേരിൽ വാർത്ത പരത്തി, അതിൻ്റെ പേരിൽ വിവാദം ഉണ്ട് എന്ന് വരുത്തി തീർത്തു, അതിൻ്റെ പേരിൽ കുറേ ദിവസം എഴുതി. എന്ന് വെച്ചാൽ അതിനർത്ഥം പ്രതിപക്ഷം ഇത്രത്തോളം പാപ്പരായിപ്പോയി എന്നതാണ്. ഒരു വിഷയവും പ്രതിപക്ഷത്തിന് പറയാനില്ലാത്തതുകൊണ്ട് ശുദ്ധമായി പാപ്പരായ ഒരു കാര്യം എടുത്ത് പറയാൻ തക്കവണ്ണം ഗതികേടിലായി പ്രതിപക്ഷം. അതാണ് വസ്തുത. ഞങ്ങൾ ഇന്ന് കുറച്ച് കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിച്ചു, അവിടുത്തെ തൊഴിലാളികളെ കണ്ടു. സ്വാഭാവികമായും കുണ്ടറ മണ്ഡലത്തിലെത്തുമ്പോൾ കശുവണ്ടി തൊഴിലാളികളെ കാണാതെ പോകാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. അപ്പോൾ അവരിൽ ചിലർക്കുള്ളൊരു പരാതി, സർക്കാരിൻ്റെ പല പദ്ധതികളും പ്രഖ്യാപിച്ചതായി കാണുന്നുണ്ട്, പക്ഷേ അവരിലേക്ക് എത്തുന്നില്ല എന്ന് കുറച്ച് പേരെങ്കിലും ഞങ്ങളോട് നേരിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്. അത് ഏത് പദ്ധതിയാണ് അവരങ്ങനെ പറഞ്ഞത്? ഏതിനെക്കുറിച്ചാണ്? ചില ബത്തകൾ, ക്ഷാമബത്തകൾ അതുപോലുള്ള കാര്യങ്ങൾ. അത് ക്ഷാമബത്തയുടെ കാര്യത്തിൽ നമ്മുടെ ഇപ്പം 52 രൂപയാണ് ക്ഷാമബത്ത. പൊതുമേഖലാ സ്ഥാപനത്തിൽ അത് പൂർണ്ണമായി നൽകുന്നു. സ്വകാര്യ ഫാക്ടറികളിൽ അത് പൂർണ്ണമായി നൽകുന്നില്ല എന്ന വസ്തുതയുണ്ട്. അത് പണ്ടും അങ്ങനെയാണ്. ക്ഷാമബത്തം ഞാനൊക്കെ ആദ്യം കശുവണ്ടി രംഗം ശ്രദ്ധിച്ചു തുടങ്ങിയത് SN കോളേജിൽ MA ക്ക് പഠിക്കുമ്പോഴാണ്. കൊല്ലം ജില്ലയിൽ അന്ന് 8 രൂപയാണ് DA കൊടുക്കുന്നത്, 2 രൂപയും. ആ 8 രൂപ DA കിട്ടേണ്ട സ്ഥാനത്ത് 2 രൂപ കൊടുക്കുമ്പോഴാണ് അതിനെതിരായി പൂർണ്ണ DA സമരം എന്ന് പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ സമരം നടന്നത്. അത് 4 മാസം നീണ്ടു വന്നു ആ സമരത്തിൽ. 2 പേരെ രക്തസാക്ഷികളായി. എന്നിട്ടും കോടതിയിൽ പൈസ കെട്ടിവെച്ചിട്ടാണ് ആ സമരം, മുതലാളിമാർക്ക് ഒടുവിൽ ആ സമരത്തെ നിന്ന് പിന്മാറാൻ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു. നീണ്ടു നിന്ന സമരമാണ്. എക്കാലത്തും കശുവണ്ടി മേഖലയിൽ മുതലാളിമാർ DA കാര്യത്തിൽ കുറച്ചൊരു ചവിട്ടിപ്പിടുത്തം നടത്തും. ഇക്കാര്യത്തിൽ LDF സർക്കാർ എന്ത് കർശന നിലപാടാണ് എടുത്തത് കഴിഞ്ഞ 5 വർഷം? എല്ലാ LDF സർക്കാർ വന്നിട്ടല്ലേ ഫാക്ടറി തുറന്നത്. തുറന്നപ്പോഴാണല്ലോ DA പ്രശ്നം വരുന്നത് തന്നെ. അപ്പോൾ ഫാക്ടറി തുറക്കുക എന്നതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ പരിഗണന. തുറക്കുമ്പോൾ കശുവണ്ടി രംഗത്ത് എക്കാലവും സ്വകാര്യ മേഖലയിൽ കുറച്ച് DA വെട്ടിക്കൽ സ്വാഭാവികമാണ്. തൊഴിലാളി നിരന്തരമായി സമരം ചെയ്ത് നേടിയെടുക്കും. ഇപ്പോൾ ഈ തുറന്ന ഫാക്ടറികൾ നിരന്തരമായ സമരത്തിലേക്ക് തൊഴിലാളി, എന്നിട്ടും കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ഒരു സമരം ചെയ്തു. ഓണം കഴിഞ്ഞതിന് ശേഷം സമരത്തിലേക്ക് പോകാതിരുന്നത് പല മുതലാളിമാരും ജപ്തിയിലേക്കും കടബാധ്യതയിലേക്കും ആണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വായ്പ കൊടുപ്പിച്ചത് തന്നെ ഗവൺമെൻറ് ഒരു വലിയ ഇടപെടലാണ്. അതിന് ചരിത്രത്തിലാദ്യമായി മുതലാളിമാർക്ക് പലിശ സർക്കാർ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഓഫർ വെച്ച് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് അത് നടപ്പിലാക്കിയത്. അപ്പോൾ ബാങ്കുകളാകട്ടെ എല്ലാ മുതലാളിമാർക്കും വായ്പ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അവർക്കിത് വായ്പ കൊടുപ്പിച്ച് അവരെ കൊണ്ട് തുറപ്പിക്കുക എന്നതിലായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി കാരണം എങ്ങനെയും തുറക്കുക, തുറന്നൊന്ന് പിടിച്ചു നിന്നിട്ട് വേണം പൂർണ്ണ DA വേണ്ടി തൊഴിലാളിക്ക് ഇടപെടാൻ. ആ ഒരു പ്രശ്നം തൊഴിലാളി പറഞ്ഞത് ഉണ്ട്, അത് ഇതാണ് കാരണം. അപ്പോൾ എല്ലാ ഫാക്ടറിയും നിരക്കുന്ന മുറയിൽ ഈ മുതലാളിമാരൊന്ന് പിടിച്ചു നിന്നിട്ട് വേണം ഇത് DA സമരം ചെയ്യാൻ.
ഇത് എൽ ഡി എഫിന് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന ഇല്ല, ഒരു തരത്തിലും അത് ബാധിക്കില്ല. കാരണം തൊഴിലാളിക്ക് ഫാക്ടറി തുറന്നു എന്നതിൽ അവർ അങ്ങേറ്റം സന്തുഷ്ടരാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, പി സി വിഷ്ണുനാഥാണ് ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. പി സി വിഷ്ണുനാഥ് എത്തിയതോടെ ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യത പോലും ഇല്ലാതായിട്ട് നേരിട്ടുള്ള മത്സരത്തിലേക്ക് കടക്കുന്നു. കാരണം പി സി വിഷ്ണുനാഥ് കേരളത്തിലെ ഏറ്റവും നന്നായി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹവുമായുള്ള ഒരു മത്സരം എങ്ങനെയാണ്? ഒരു ഈസി വാക്ക് ഓവർ തന്നെയാണോ ഇപ്പോഴും? എൻ്റെ ഒരു റീഡിങ് ഇപ്പോൾ അവസാനമായല്ലോ. പി സി വിഷ്ണുനാഥ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നുണ്ട്, അതിന് ഞാൻ സമ്മതിച്ചു. പക്ഷേ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അറിയില്ല. ഒരു തൊഴിലാളി പ്രശ്നവും ഒരു നാടിൻ്റെ പ്രശ്നവും അവരുടെ ഹൃദയവികാരം മനസ്സിലാക്കി അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണാൻ കഴിഞ്ഞതായി ആ പ്രശ്നം അഡ്രസ്സ് ചെയ്തതായി എനിക്ക് തോന്നിയില്ല. ഒറ്റ പ്രശ്നവും അങ്ങനെ എടുത്തിട്ടില്ല. ആകെ ഇവിടെ എടുത്തതായി ഞാൻ കണ്ടത് കുണ്ട്രയിലെ ഫ്ലൈഓവർ, കുണ്ട്ര ഒരു ബസ് സ്റ്റാൻഡ്, ഫ്ലൈഓവർ കിഫ്ബി പ്രോജക്റ്റിൽ അംഗീകരിച്ചു കിടക്കുന്നതാണ്. സ്ഥലം ലഭ്യമായാലേ ചെയ്യാൻ പറ്റൂ. അത് ഇവിടെ 355 കിലോമീറ്റർ റോഡ് പുതുതായി ബി എം ബി സി ലെവലിൽ പണിയ സ്ഥലമാണ്. പാലങ്ങളും ഇതെല്ലാം നടപ്പിലായതാണ്. ഫ്ലൈഓവർ അനുവദിച്ച് കിടക്കുന്നതാണ്. അനുവദിച്ച് കിടക്കുന്ന ഫ്ലൈഓവർ ഞാൻ വന്നാൽ ചെയ്യുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ജനജീവിതം എന്ന് പറയുന്നത് അതിനപ്പുറമാണ്. ഈ ആഗോള ചുറ്റുപാടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, അവരുടെ രൂക്ഷമായ തൊഴിലില്ലായ്മ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ ജനഹൃദയങ്ങളെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയവും മനസ്സിലാക്കി ഇടപെടാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല പ്രസംഗങ്ങൾ പരിശോധിച്ചതിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്കാരനൊരു യൂത്തിൻ്റെ മൂവ്മെൻറ്റ് ഇത് മൂടിൽ നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി ജനകീയ പ്രശ്നം പരിഹരിക്കില്ല. സോഷ്യൽ മീഡിയ വഴി കുറേ പ്രചരണം നടത്താം, പക്ഷേ ജനഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ജീവിത പ്രയാസങ്ങൾ ഏറ്റെടുക്കാനും അതിനോട് പോരാടാനും അവരോട് ചേർന്ന് നിൽക്കാനും കഴിയണം. അപ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയമാകുന്നത്, രാഷ്ട്രീയ നേതാവാകുന്നത്. അക്കാര്യത്തിൽ ശിശുവാണ് വിഷ്ണുനാഥ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുണ്ടറ മണ്ഡലം ഒരു പ്രത്യേകതയുള്ളത് കേരള രാഷ്ട്രീയ, കേരളത്തിലെ വോട്ടർമാരെ പോലെ തന്നെ ഒരു രണ്ട് പേരെ അടുപ്പിച്ചടുപ്പിച്ച് വിജയിപ്പിക്കില്ല. വളരെ അപൂർവമായി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, രണ്ടേ രണ്ട് പേർക്ക്, ശ്രീ എം എ ബേബിക്കും അതുപോലെ തന്നെ ശ്രീ എ എ റഹീമും. അതല്ലാതെ രണ്ട് പേരെ തുടർച്ചയായി ജയിപ്പിച്ചിട്ടില്ല എന്നൊരു ചരിത്രം കൂടിയുണ്ട്. മിനിസ്റ്റർ എങ്ങനെ ഇതിനെ കാണും? കാലം മാറി, ഇപ്പോൾ കാലം മാറി, ജനങ്ങൾ ഒരുപാട് മാറി. പണ്ടൊക്കെയാണെങ്കിൽ ചില പ്രദേശങ്ങളൊക്കെ എൽ ഡി എഫിന് ബാലികേറ മലയാണ്. ഇപ്പോൾ ഒരു മേഖലയിൽ എൽ ഡി എഫിന് ബാലികേറ മലയില്ല. എന്ന് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞങ്ങളുടെ എൽ ഡി എഫ് പ്രവർത്തക എൽ ഡി എഫ് അനുഭാവിയുടെ ഇടയിലല്ല, ഒരു ജനങ്ങളെ നമ്മൾ വിമർശിക്കുന്നില്ല, മറിച്ച് ഞങ്ങൾ സഹായിക്കും എന്നാണ് പറയുന്നത്. അത് ജനങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷക്കാലം നാനാ മേഖലയിലെ ജനജീവിത സമഗ്ര ഇടപെടലാണ് നടത്തിയത്. ഏതൊരു ഒരു മേഖലയല്ല, ആ ഇടപെടലിൻ്റെ ഒരു ഫലമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു അംഗീകാരം ഇപ്പോൾ കുണ്ട്രയിലുണ്ട്, കേരളത്തിലും അതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഭാഗമായി വിജയം സുനിശ്ചിതമാണ്. ഈ കൊല്ലം രൂപതയുടെ ഒരു നിലപാട് എൽ ഡി എഫിനെതിരായാണ് കാണുന്നത്, ദൗർഭാഗ്യകരമാണത്. വേറെ ഒന്നും ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എസ് കെ എൻ മിക്കവാറും എല്ലാ വിവാദ വിഷയങ്ങളോടും മന്ത്രി പ്രതികരിച്ചു. ഇപ്പോഴും ആത്മവിശ്വാസം പിടിവിടാതെ തന്നെ, ആത്മവിശ്വാസം വിടാതെ തന്നെ വിജയപ്രതീക്ഷയിലാണ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. എസ് കെ എൻ, താങ്ക് യു. വി അരവിന്ദ്, താങ്ക് യു. ജയ മേഴ്സിക്കുട്ടിയമ്മ.